എല്ലാവർക്കും നമസ്കാരം. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ തോരനാണ് ഇന്നത്തെ റെസിപ്പി. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള തോരനാണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എട്ട് പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പത്ത് വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർക്കാം. 500 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് തിരുമിയെടുക്കാം. വേണമെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെള്ളം ഒഴിക്കാതെയാണ് ചിക്കൻ വേവിക്കാൻ പോകുന്നത്. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും, അതുകൊണ്ട് അടച്ചു വെച്ച് ലോ ടു മീഡിയത്തിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വരുമെന്ന്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യം അതുകൊണ്ട് വരാറില്ല. അഥവാ ചിക്കനിൽ വെള്ളമില്ല എങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ വേവുന്ന സമയത്ത് 1 കപ്പ് തേങ്ങ വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കേണ്ടത്. ലൈറ്റ് ബ്രൗൺ ആകുന്നതുവരെ വറുത്തെടുക്കണം. തേങ്ങ കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് വറുത്ത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം ഇനി നമുക്ക് തുറന്ന് വെച്ചൊന്ന് വറ്റിച്ച് കളയാം. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത തേങ്ങ ചേർത്ത് ഇളക്കി കൊടുക്കാം. മൂന്ന് വറ്റൽമുളക് ചതച്ചതും 1 വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ലോ ടു മീഡിയത്തിലിട്ട് വേണം വരട്ടിയെടുക്കേണ്ടത്. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ തോരൻ ഒരുപാട് ഡ്രൈ ആയി പോകരുത്, നല്ല സോഫ്റ്റായിട്ട് വേണം ഇരിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.